ഹലോ, അപ്പൊ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൊന്നുവിനെ ഹെയർ സ്റ്റൈലുണ്ട്. പക്ഷെ ഏറ്റവും വിഷമമായുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കാത്തു വീട്ടിലാണ്. കാത്തുവിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം ഒരു 5 ദിവസത്തെ ക്ലാസ്സാണ് ഹെയർ ക്ലാസ്. അപ്പോൾ അതിന് പോകുമ്പോൾ കാത്തുവിനായിട്ട് നമുക്ക് പോകാൻ പറ്റാത്ത കാരണം നമ്മൾ അമ്മേൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ആ ഒരു വിഷമത്തിലാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾക്ക് ഒരിക്കലും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പക്ഷേ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ. അത് നമ്മൾ വർക്കിന് വേണ്ടി എന്നുള്ള ഒറ്റ കാരണത്തോലാണ് ഞങ്ങളിപ്പോൾ ചേർപ്പെട്ടിട്ടോ കേട്ടോ. ഞങ്ങളിപ്പോൾ കാത്തുവിനെ അമ്മയുടെ അടുത്താക്കിയിട്ട് ഞങ്ങൾ പോവാന്നുള്ളൊരു തീരുമാനം എടുത്തത്. ഇല്ലാതെ ഞങ്ങൾക്ക് പോകാൻ ഒരിക്കലും അല്ല, കാരണം അവളേനെ ഞങ്ങൾ എവിടെ പോവാണെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ കൂടെ വരുന്ന ആളാണ്. അവളില്ലാതെ ഞങ്ങൾ എവിടെയും പോവാറില്ല. ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാ അപ്പോൾ എല്ലാവരും പറയും നിങ്ങൾ കുട്ടീനെ ഇത്ര ചെറുപ്പത്തിൽ തന്നെ കൊണ്ടുപോകും. പക്ഷേ അവളുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ബലമാണ്, കാരണം അവൾ ഓക്കെയാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകണം. അല്ലാതെ ആരും എന്താ പറയുക, ഇങ്ങനെ ചില ഓരോ വാക്കുകൾ പറയുമ്പോൾ നമുക്ക് വിഷമം. നമ്മുടെ മക്കളതിനെ നമ്മളല്ലാതെ ആരും വേറെ ആരെ കൊണ്ടുപോകും. നമ്മുടെ മക്കളതിനെ നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ ആര് കൊണ്ടുപോകാനാണ്? കാരണം അവളിപ്പോൾ ഈ ചെറുപ്പത്തിൽ പോലും അച്ഛനും അമ്മയുടെ കൂടെ നിൽക്കേണ്ടടുത്ത് അവർ ഞങ്ങളുടെ കൂടെ നിൽക്കണം, അല്ലാതെ വേറെ ഒരു ഇതാക്കിയിട്ട് കാര്യമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കങ്ങനെ പറ്റാത്തൊരു കാര്യം, കാരണം ഈ ഒരു 5 ദിവസത്തെ ക്ലാസ് അവൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്ക് പാൽ കൊടുക്കേണ്ട കേസിലായാലും ഞാൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ചൂടാക്കേണ്ട ഈ പാൽ ചൂടാക്കാനായാലും മറ്റേ പൊടി ഇതാക്കാനായാലും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. അപ്പോൾ അതിന് എന്തായാലും വേറൊരാൾ ഇത് തന്നെ. പിന്നെ എറണാകുളത്തെ ഒരു 5 ദിവസം റൂം എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കൊണ്ട് പറ്റില്ല, കാരണം ഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു എമൗണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മേനെ ഏൽപ്പിക്കുക. അമ്മയും കുഞ്ഞിനുമാണ്, അവരുടെ കയ്യിൽ അവൾ ഭദ്രമാണ്, ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തമായ ആൾക്കാരെ ഞങ്ങൾ ഏൽപ്പിക്കുക എന്ന് തന്നെ ഞങ്ങൾക്കിപ്പോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ കാത്തു ഇപ്പോൾ അമ്മേൻ്റെ അടുത്താണ് ഇനി ഉണ്ടാവുക ഈ 5 ദിവസത്തേക്ക്. അപ്പോൾ ഈ 5 ദിവസം നമ്മളിനി എറണാകുളത്തിൽ പോയി വരികയാണ് കേട്ടോ ചെയ്യണേ. അവിടെ നിൽക്കണില്ല, കാരണം അവളേനെ ഇവിടെ ആക്കിയിട്ട് നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എന്നും പോയി വരും. അപ്പോൾ കാത്തുവിനെ വീട്ടിലാക്കിയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മുടെ വികാസേൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ലേറ്റായിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ട് നമ്മൾ വികാസേൻ്റെ അവിടെ പോയി, പിന്നെ മിഥു ശങ്കറിൻ്റെ അടുത്ത് പോയി, അങ്ങനെ എല്ലാവരുടെ അടുത്തും പോയിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് 2 മണിയായി കിടന്നു. 10:30 ക്ലാസ് നമുക്ക് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഏകദേശം 9:00 നമ്മളിനി 9 മണിയായിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഇനി അവിടെ വിളിച്ച് പറയണം നമ്മൾ എന്തായാലും ഒരു 2 മണിക്കൂർ ലേറ്റായിട്ട് എത്തുള്ളൂ എന്നുള്ളത്, കാരണം അവരറിയിക്കണമല്ലോ നമ്മൾ ചേർന്ന് പിന്നെ അപ്ഡേഷൻ അവർക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ കാത്തുവിനെ ഇവിടെ വിട്ടു. അതാണ് ഏറ്റവും വലിയ വിഷമം കേട്ടോ നമുക്ക്. എന്താ പറയുക, അത് പറയാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അതങ്ങനെ ഒരു ഫീലാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി കാണാം. നമുക്ക് കാത്തുവിനെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. അവള് സുഖമായിട്ട് ഇപ്പം അമ്മയുടെ മടിയിലാണ്, കാരണം ഇപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാവും. അത് കാരണം അമ്മയുടെ അടുത്താണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും പിന്നെ നമുക്ക് ഇറങ്ങുമ്പോൾ വീടൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മളെ കാത്തുവിന് പോകാണ്ട് നമുക്ക് ഭയങ്കര ടെൻഷനാവുക. എന്താ അവളെൻ്റെ മുഖത്ത് നിൽക്കുമ്പോൾ കൊണ്ടുപോകാത്തതിൻ്റെ വിഷമം അവൾക്കുള്ള പോലെ നിൽക്കുകയെന്ന് തോന്നുക. അപ്പോൾ ഞാനായാലും എന്നായാലും രക്ഷയില്ലാത്ത കാരണം പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി കുന്നുകളെത്തി. എന്തായാലും അവിടെ എത്തുമ്പോൾ ലേറ്റാവും, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ലേറ്റാവും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വിളിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കാരണം നമുക്ക് ഇവിടെ നിന്ന് ഇത്ര ദൂരം എത്തിപ്പെടുക എന്നുള്ളത് ഒരു നല്ലൊരു ടാസ്ക് വിളിച്ച തന്നെയാണ്. നമ്മള് തൃശ്ശൂർ കഴിഞ്ഞ് പറഞ്ഞായിരിക്കും നല്ല ബ്ലോക്ക്, അത് തന്നെ എറണാകുളത്തും ബ്ലോക്ക്. എന്നിട്ട് ബ്ലോക്ക് കൂടെ അത്യാവശ്യം ടൈം ആവും. ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് നാളെ മുതൽ നമ്മൾ ഇനി കറക്റ്റ് ആവും, കാരണം ഇന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലേറ്റ് ആയി, എത്താൻ തന്നെ ലേറ്റ് ആയി. അതാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായത്. അപ്പൊ നമുക്ക് ആ ഒരു ടൈമിന് വിചാരിച്ച ടൈമിന് എഴുന്നേക്കാൻ പറ്റിയില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എത്തും. നമുക്ക് ഏകദേശം ഒരു 7 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ കറക്റ്റ് ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എത്താം. പക്ഷെ ഞങ്ങൾ ഇപ്പൊ ഇറങ്ങണ 9 മണിക്ക് 3:30 കഴിഞ്ഞു. പിന്നെ 2:30 ആ ഒരു ടൈം ആകുമ്പോൾ എത്തിയത്.
അപ്പൊ അതിന്റെ ക്ഷീണം നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് രാവിലെ തലേനെ കൊണ്ടല്ലേ, പിന്നെ നമുക്ക് പോയാലേ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ലാത്തന്നെ നമ്മള് ഏറ്റവും വേഗം തന്നെ റെഡി ആയി. അവളേനെ ഇട്ടിട്ട് വിഷമം ഞങ്ങള് നോക്കിയിട്ട് സാഹചര്യം അനുകൂലമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നാളെ അവളെ കൊണ്ടു. എനിക്ക് പറ്റില്ല, അങ്ങനെ തീരെ പറ്റാതെ ആയിട്ട് ഭയങ്കര ടെൻഷൻ. അവളെ അമ്മയൊക്കെ നോക്കും, ഞങ്ങൾക്കറിയാം അമ്മയുടെ അടുത്ത് സേഫ് ആണെന്ന്. പക്ഷെ രാവിലെ ഇത്രയും ടൈം ആയിക്കാനാ, ഇപ്പൊ രാവിലെ 4 മണിക്കൂർത്തെയോ 5 മണിക്കൂർത്തെയോ പരിപാടി ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. പക്ഷെ ഇത് ഇത്രയും ടൈം ആയിക്കാനാട്ടോ എനിക്ക് ടെൻഷൻ. നമ്മളിനിയിപ്പോ 5 മണിക്ക് ക്ലാസ് കഴിഞ്ഞാ ആ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് വീടെത്തുമ്പോ നല്ലൊരു ടൈം ആവും. ഒരു ടെൻഷൻ ഇതാല് സ്കൂളിന്റെ ടൈം ആയിക്കാനും റോഡിന്റെ ശോചനീയാവസ്ഥ. വൃത്തിയായിട്ട റോഡ് പറഞ്ഞാൽ വെറും വൃത്തിയായിട്ട റോഡാണ് നമ്മുടെ വരണത്. കാരണം ഈ ഒരു തൃശ്ശൂര് കുന്നോള റൂട്ടാണ് ഏറ്റവും വൃത്തിയായിട്ട്. ഞാൻ പോയാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത റൂട്ട് ഇതാണ്. കാരണം കുണ്ടും കുഴിയും, കുഴികളെ എവിടേക്കാന്ന് നോക്കി തന്നെ പോകേണ്ടി. കാരണം ഒന്ന് ഒരു സിഗ്നൽ ബോർഡോ അല്ലെങ്കിൽ ഒരു റിഫ്ലക്ടറോ ഒന്നും ഇട്ടിക്കോ ഒന്നുമില്ല. രാത്രിക്കാണ് ശരിക്കും പേടി ഇങ്ങനത്തെ ഒരു വഴി കൂടെ, അങ്ങനത്തെ റോഡ്. പിന്നെ എന്താണ് ഈ ഒരു സമയം, എന്തായാലും എല്ലാ ആൾക്കാരും ഓഫീസിൽ പോണ ഒരു സമയമാണ്. പിന്നെ സ്കൂള് ആ ഒരു ടൈമിൽ പോകുമ്പോൾ നല്ലൊരു ബ്ലോക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് വേണം ഇതൊക്കെ താണ്ടിയിട്ട് വേണം അവിടെ എത്താനായിട്ട്. എത്തിക്കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കൊരു പിടുത്തവും അവിടുത്തെ അവസ്ഥ. ഞാൻ ശരിക്കും പോസ്റ്റാണ്, അത് വേറെ കാര്യം. ഞാൻ പുറത്തിരിക്കുക, ഞാൻ ഫോൺ കളിക്കുക, കിടന്നുറങ്ങുക, ഇതാണ് ഞാൻ. എൻ്റെ ഒരു ഉറക്കം നല്ല രീതിയിൽ ഇന്ന് തീരും, കാരണം എനിക്ക് അതിനുള്ള നല്ല ടൈമുണ്ട്. ഇവിടെ ക്ലാസ്സിന് കയറി കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും. അപ്പം ഇനി ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വഴി കാണാം. ഓക്കെ, അത് നല്ലത്. അപ്പോൾ വന്നോട് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ബാക്കി ഞാൻ പിന്നാലെ പറഞ്ഞതാണ്. ഇപ്പൊ വീട്ടില് ഇങ്ങനെ അടുത്ത് ചീത്ത കളഞ്ഞിട്ടീട്ടാ കളഞ്ഞിട്ട് 6 മണിയാകുമ്പോ ഇറങ്ങി വന്നു. അപ്പൊ ഇപ്പൊ എടപ്പള്ളി എത്തിയിട്ടുള്ളു, ഒരു 1 മണിക്കൂറായിണ്ടാ ഇവിടെ നിന്ന് ഇപ്പൊ തുടങ്ങിയിട്ട്. നല്ല ബ്ലോക്ക് പറഞ്ഞു കഴിഞ്ഞാ നല്ല ബ്ലോക്ക് ആക്കി വെല്ല 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 പോവാ. വീണ്ടും തിരിച്ചിങ്ങട്ടന്നെ വരണം. എന്താ കളി, അടിപൊളി കളി. ഇപ്പത്തെ പോകുന്നു വരുന്നു പോകുന്നു വരുന്നു. നല്ല കുട്ടിയുടെ പഠിച്ചോട്ടെ ഇല്ലാട്ടാ. നല്ല കുട്ടിയാ. ടീച്ചറോട് ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്താ അവസ്ഥ. ടീച്ചറോട് ചോദിച്ചാ ഫോട്ടോ അയച്ചതൊക്കെ അടിപൊളിയായിരുന്നു. നമ്മള് പഠിക്കുന്ന പിന്നില് മൂളിനെ കേക്കണ്ട ഫിൽറ്ററിന്റെ ഇതാട്ടാ പ്യൂരിഫയറിന്റെ ശബ്ദം വന്നോണ്ടിരിക്കും. ശരിക്കും നിശ്ചയം എടുത്തെടുത്തിട്ട് ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോ എങ്ങനെ വിളിച്ചിരുന്ന വീടിക്കുള്ളി നമുക്ക് പറ്റില്ല, കാരണം അവളില്ലാതെ എനിക്ക് ഇങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. അടുത്ത മിസ്സുമാർക്കൊക്കെ അറിയാം എന്റെ പ്രസംഗം ആയിട്ടുള്ളതുകൊണ്ട് തന്നെ വിളിക്കുമ്പോ അതിനെ ശല്യം എന്താ പറയാ ചീത്ത പറയൊന്നുമില്ല. കാരണം ചെറിയ ഉണ്ണിയാന്നുള്ള രസം അറിയാം. സപ്പോർട്ടുള്ള ആൾക്കാരാട്ടാ, നല്ല സപ്പോർട്ട്. എനിക്ക് പുറത്തിരുന്നപ്പോഴായാലും അകത്തിരുന്നോ ഫാൻ ഇട്ടന്നു ലൈറ്റ് ഇട്ടന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കൊതുകടിയാണ്, കൊച്ചിയല്ലേ, കൊച്ചി മാറാൻ പറ്റില്ലല്ലോ. എന്ത് കൊതുക് എന്ന പറയാ, ഞാൻ അവിടെ ഇരുന്ന സ്ഥലത്ത് മൊത്തം ഒരു പൂക്കളട്ട പോലെ ആക്കിണ്ട് കൊതുകിനെ കൊന്നിട്ട്. സപ്പോർട്ട് ചില ക്ലാസ്സുകളെ പോലെയല്ലേ ചിലത്. എനിക്കെന്താ പറയാ ഭയങ്കര കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ. കാരണം ഞാൻ ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് അത്രയും കൂളായിട്ട് ചോദിക്കാനും പഠിക്കാനും. പിന്നെ അവിടുത്തെ വീഡിയോ കാര്യങ്ങൾ ഞാൻ അടുത്ത് മാഡത്തിനോട് ചോദിച്ചോട്ടെ, വീഡിയോ എടുക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്തായാലും പറയൂട്ടോ ഇന്ന സ്ഥലത്താണ്. അത് നമുക്ക് വിശദ കേസല്ല, നമുക്കിപ്പോ അവരോട് ഞാൻ ചോദിച്ചില്ല. ഇന്ന് ചേച്ചിനെ കണ്ടെങ്കിലും സംസാരിച്ചെങ്കിലും ഇത് ചോദിക്കാൻ മറന്നു. കഴിഞ്ഞൊരു ഇറങ്ങുമ്പോ ഞാൻ ചോദിച്ചാൽ മതിയായിരുന്നു. അത് നമ്മളെ ഒരു ക്ലാസ്സിലാണ് നമ്മളെപ്പോഴും അവരോട് ചോദിച്ചിട്ടാണ്. അത് എവിടെ ആയാലും അവരുടെ സമ്മതത്തോടെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്. അല്ല നമ്മള് വ്ലോഗറാ പറഞ്ഞിട്ട് നമുക്ക് ഓടിച്ചു തന്നിട്ട് ഒരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മള് കുരികളെ
അത് പാലത്തിന് മുകളിൽ. അപ്പൊ നമ്മളത് കാരണം വീഡിയോ കാര്യങ്ങളൊന്നും അവിടുത്തെ എടുത്തിട്ടില്ല. കാരണം ചേച്ചിയോട് ഞാൻ ചോദിച്ചിട്ടില്ല, ഒന്നുമില്ല. കാരണം നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവില്ല, ഒന്നും അറിയില്ലല്ലോ. ചിലവരുടെ അപ്പൊ അത് കാരണം അത് എടുത്തില്ല. ഇനി ഞാൻ നാളെ ചോദിച്ചിട്ട് എന്തായാലും എന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. അക്കാഡമി ആണ്, അപ്പൊ എങ്ങനെയാണ് ചേരേണ്ടത്, റെഡി ആണ്, എപ്പോഴാണെന്നൊക്കെ. ഓക്കെ, അപ്പൊ അതിനൊക്കെ നമുക്ക് പറഞ്ഞുതരാം. എല്ലാരും പഠിക്കട്ടെ, എല്ലാരും നന്നാവട്ടെ. അല്ല നമുക്ക് അതാട്ടോ വേണ്ടത്. നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ടെൻഷൻ അടിച്ചിരുന്നു ഭ്രാന്താവും. എനിക്കായാലും പുറത്ത് നല്ല സപ്പോർട്ട് ആയിരുന്നു. എനിക്ക് പിന്നെ അങ്ങനത്തെ പേടി കാര്യങ്ങളൊന്നും. ഞാൻ ഒരു നല്ലൊരു ഉറക്കം ഉറങ്ങി സത്യത്തില്. ഒരാൾക്കാരും എന്താ പറയാ, ഭാര്യക്ക് പഠിക്കാൻ വേണ്ടിട്ട് അത്ര വലിയ കേസാനം പോലും ഒരാള് പോലും ഇപ്പൊ പറയുന്നത് എനിക്ക് വെറുതെ പണിയില്ലാത്തോണ്ടാണ് നീ ഇരിക്കുന്നത്. എനിക്കുള്ള പണികളൊക്കെ ചെയ്യാറുണ്ട്. നീ ഓടും, എനിക്ക് ഭ്രാന്തായി തുടങ്ങി, തലയ്ക്കൊക്കെ വട്ടായി തുടങ്ങി എന്റെ പണി ചെയ്തിട്ട്. അപ്പൊ നിനക്ക് പഠിക്കണോ, നിന്നെ എവിടെ വേണമെങ്കിൽ ഞാൻ എത്തിച്ചേരും. അമേരിക്ക പോണോ, അവിടെ പോയിട്ടെങ്കിൽ നമുക്ക് പഠിക്കേണ്ട കേസ് നമുക്ക് പഠിക്കും. അല്ലാതെ വീട്ടിലിട്ട് അങ്ങനത്തെ ഒന്നുമില്ല. എനിക്ക് വർക്കിന്റെ സ്ലീനിങ് ഇങ്ങനെ കൊറേ കൊറേ പഠിക്കണം. അറിയാ എപ്പോ നമ്മളിതിങ്ങനെ, ഞാൻ ഇന്ന് പഠിക്കുന്ന ടൈമത്തെ ഹെയർ സ്റ്റൈലുകളെല്ലാം ഇപ്പൊ എനിക്ക് ക്ലാസ്സിലുള്ളു. കാരണം വേറെ ഹെയർ സ്റ്റൈലുകൾ, കാരണം പുതിയ മോഡലുകൾ വന്നു. അപ്പൊ അന്ന് ഓരോ അപ്ഡേഷൻ പഠിച്ച് 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 നമ്മളെ വിളിക്കണ ഒരു കൊറേ പേര് ഈ ഫേക്ക് ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. നമ്മള് ഓരോ വിളിച്ചിട്ട് നമ്മള് പിന്നെ പ്രതികരിക്കായിട്ട് കേസാണ്, നമ്മൾ അതിനുള്ള നിക്കണില്ല. പിന്നെ ഒത്തിരി കേസ് നിങ്ങൾ എല്ലാ റേറ്റും കാര്യങ്ങളും എന്തിനാ ഈ മറ്റുള്ളവരെ പറ്റിക്കാൻ നിക്കണത്? കാരണം താല്പര്യമില്ല, ഈ റേറ്റ് അറിയാനാണ് ഇത്. എല്ലാരും ഇങ്ങനെ ചിലവർ ചെയ്യുന്ന നമുക്ക് കൃത്യമായിട്ട് അറിയാം. ട്രൂ കോളർ കാര്യങ്ങള് ഫോണിലെ അതിന് പല ഓപ്ഷൻസും ഉണ്ട് നോക്കാനായിട്ട്. അപ്പൊ ഒരു പ്രൂഫിന്റെ മുകളിൽ എന്താ പറയുക ഇതിനൊക്കെ? അതാണ് പറഞ്ഞു കഴിഞ്ഞാ പറയു, ആ നിങ്ങക്ക് കുശുമ്പാണ്, അത് എന്ത് കുശുമ്പ്, ഇവര് നമുക്ക് എന്ത് കുശുമ്പാണ്. വല്ലവരും വർക്ക് ചെയ്ത് കാശ് ഉണ്ടാക്കാം, നമ്മളും അതിനുപോലെ നമ്മള് പണിയെടുത്തിട്ട് കാശ് ഉണ്ടാക്കണം. പിന്നെ നമ്മുടെ വർക്കിന് റേറ്റ് കൂടുതലാണ്, നമ്മുടെ വർക്കിന് നമ്മുടെ റേറ്റ് ആണ് നമ്മള് പറയണത്. അല്ലാതെ നിങ്ങൾ പറയണ റേറ്റിന് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വിളിച്ചിട്ട് കാര്യമല്ലേ. ക്ലാസ്സുകൾക്ക് നല്ലൊരു എമൗണ്ട് പൊട്ടുന്നുണ്ട്. അല്ല നമ്മള് അപ്പൊ അതല്ല, അപ്പൊ നമുക്ക് നമ്മൾ ഓരോ പ്രാവശ്യം അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങളാണ് നമ്മളെല്ലാം കൊണ്ടുവരുന്നത്. ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ. അതായത് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആയാലും എല്ലാ കാര്യവും നമ്മൾ അത്രയും ബെസ്റ്റ് ചെയ്യുമ്പോ അതിനുള്ള കോസ്റ്റ് നമ്മൾ വാങ്ങിയേ പറ്റുള്ളൂ. ഒരു 10,000 സാധനത്തിന് നമുക്ക് 5,000 ചോദിച്ചാൽ കിട്ടുമോ? കിട്ടില്ല. അങ്ങനത്തെ പൊട്ടത്തരങ്ങൾ കൊറേ പേരുണ്ട് കേട്ടോ. അതുപോലെ 50 പേരുടെ പരിപാടിയാണ് കേട്ടോ എനിക്ക് ഇതാക്കി. അത് ഫേക്കാന്ന് എനിക്കറിയാം, പക്ഷെ എന്ത് ഞാൻ ഇതിനൊക്കെ പറയുക. ഞാൻ പറയാം ശരി, ഇത്ര ഞാൻ പിന്നെ പറയാട്ടാ, എന്നിട്ട് ഞാൻ അവസാനിപ്പിക്കും. കാരണം ഗൂഗിൾ പേ കാശ് കൊടുക്കാൻ പോലും എന്തെങ്കിലും ഒന്നുമില്ല. സമയം 9 ആയിട്ടാ ഒടുക്കത്തെ ബ്ലോക്കും. പിന്നെ ഇന്ന് വരണം, ഇന്ന് ആളെ പോകുമ്പോഴും വരുമ്പോഴും ഫ്രണ്ടിൽ ഒരു വണ്ടി പെട്ട് കഴിഞ്ഞ അതൊന്ന് ഊരി കെട്ടണെങ്കിൽ മെനക്കെട്ട പണി. എന്താണോ കാത്തിന്റെ അടുത്ത് എത്ര ഇഷ്ടം കൊണ്ടാണ് എന്തുകൊണ്ടാണ് വണ്ടി നീങ്ങാത്ത പണിക്ക് തോന്നുന്നത്? അല്ലെങ്കിൽ സ്പീഡില് പോവല്ലേ പോവല്ലെന്ന് എന്ത് ഇത്ര മെല്ലെ പോണെന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം എനിക്ക് ഇത്രയും ടൈമായിട്ട് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ആണ് കണ്ണൊക്കെ നോട്ടം മാത്രം നമ്മൾ എനിക്ക് സങ്കടം വന്നിട്ട് ഇന്നിവിടെ എത്തി കിട്ടിയാൽ മതി വെച്ചിട്ട് ഞാൻ ഇരിക്കുന്നത്. ഞാൻ എന്താ പറയുക, ഉച്ചത്തെ ഫുഡ് പോലും കഴിച്ചിട്ടില്ല. വീടെത്തിയാളെ കണ്ടതിൻ്റെ ശേഷം എന്തിനും കഴിക്കുവാൻ പറഞ്ഞു. പുറത്തുമല്ലോ നമുക്ക് ഇറങ്ങണം കഴിക്കണം, നിങ്ങൾക്ക് കഴിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഏയ് നമുക്ക് ഒന്നും കഴിക്കണം, നമുക്ക് വീടെത്തിട്ട് കഴിക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നു. വളക്കാണുള്ള ആവേശമുണ്ടാ. കുന്നോളം എത്തിയിട്ടാ, കുന്നോളം എത്തിയിട്ട് കുറച്ചുകൂടെ ഉണ്ടോ അവിടെ എനിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഒരു കമന്റിന് ചെറിയ റിപ്ലൈ ഇപ്പൊ പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? നല്ലതായിരിക്കും. നമ്മൾ നേരത്തെ കണ്ട കമന്റിന്
കമന്റ് ഇത്ര മാത്രാണ്. നീ എന്താ നീ പറയ, നീയാണ് നീ നിന്റെ കുട്ടീനെ കൊല്ലു കൊല്ലു. പിന്നെ നീയൊക്കെ ഒരു അച്ഛനും മോമ്മൻ ഡാഡി ഡാഡി മോമെന്ന് ഓർത്തുന്നു അച്ഛനമ്മയാണോ കുട്ടീനെ കൊണ്ട് ഇങ്ങനെ പോവാൻ. എന്നിട്ടോ കുട്ടീനെ ഉണ്ടാക്ക ഏത് ഏത് പൊട്ടനും പറ്റും, കുട്ടീനെ നോക്കാനാണ് ബുദ്ധിമുട്ടുന്നത്. ഞങ്ങൾ എന്റെ കുഞ്ഞളെ കുട്ടീനെ നോക്കണോണ്ടാണ് ഞങ്ങൾ എവിടെ ഉണ്ടോ അവിടെ അവളിനും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾക്ക് എന്റെ കുട്ടീനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങക്ക് സിമ്പിൾ ആയിട്ട് ഒരു കുട്ടിയെ കൊണ്ടുപോകുമ്പോ അതിന്റെ ശ്രദ്ധയും കാര്യങ്ങളോടും കുട്ടീനെ കൊണ്ടുപോവുക. അത്ര ശ്രദ്ധിച്ച് ആൾ അത്രയും കെയർ ചെയ്ത് കൊണ്ടുപോകാൻ എന്നുള്ള ധൈര്യം ഞങ്ങൾ കാണിക്കുന്നുണ്ടാ. ഞങ്ങൾക്ക് അവളോട് ഇഷ്ടം കൊണ്ടാ, അവളും ഞങ്ങൾ പിരിഞ്ഞിരിക്കരുത് എന്നുള്ളതുകൊണ്ടാ. ഞാൻ അപ്പൊ ക്ലാസ്സിന് പോകുമ്പോ കൊണ്ടുപോകത്തിന്റെ റീസണും അവിടെ ക്ലാസ് റൂമിലെ സ്പ്രേഡും കാര്യങ്ങളും വേണമായിരിക്കും. അവിടെ അത് ഉണ്ണിക്ക് നല്ലതായിരിക്കില്ല. അല്ലാതെ ഇപ്പൊ ഒരു ഫങ്ഷന് ഇപ്പൊ ഞങ്ങൾ എടുക്കുന്ന പോലെ തന്നെയുള്ള അവിടെ ഓരോരുത്തർ എടുക്കുന്നത്. അവിടെ എന്താ പറയാ, ഒരു നല്ലൊരു ഫങ്ഷനെ കറക്റ്റാ പറഞ്ഞത്. ഏത് പൊട്ടനും പറ്റാന്, അതുകൊണ്ടാണ് അവള് ഉണ്ടായത്. അവളെ ലൈഫാണ് അവള് പറഞ്ഞത്. എനിക്ക് അപ്പൊ എനിക്ക് തോന്നി, കാരണം ദേവി എന്തൊരു പേരാണ് കണ്ടത്, അവള് പറഞ്ഞ അവളുടെ ലൈഫിൽ നടന്ന കാര്യം, അവളെ ലൈഫില് പറഞ്ഞ കറക്റ്റ് ആണ്. ഏത് പൊട്ടനും അവളെ അച്ഛനായിരിക്കും ശരിക്കും ആ ഒരു അബദ്ധം പറ്റിന്ന് അച്ഛൻ ഇപ്പൊ മനസ്സിലാക്കണ്ടാവും. കാരണം ഒരിക്കലും പറയാൻ പാടില്ല, അതൊരു കുട്ടിയുടെ അടുത്ത് പറയാൻ പാടില്ല. കാരണം അച്ഛൻ അമ്മ എന്നല്ലേ മോളേനെ എങ്ങനെ നോക്കാം എങ്ങനെ ഇതാക്കാം ഞങ്ങക്കറിയാ, കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം. ഞങ്ങക്കറിയാത്ത ഒന്നല്ല, ഞങ്ങള് ഞങ്ങളുടെ ഉണ്ണീനെ എങ്ങനെയാണ് കൊണ്ടുപോണ്ട്, അത് എങ്ങനെ അവളെ ഇരുത്തണം, എങ്ങനെ അവൾക്കുള്ള നല്ല ഇത് നോക്കണം, അത് ഞങ്ങൾക്കറിയാം. അല്ലാതെ മറ്റൊരാളുടെ ഒപ്പീനിയൻ കേട്ടിട്ടോ അല്ലെങ്കിൽ വേറൊരാളുടെ ഇത് കേൾക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അവളെ നല്ല രീതിയിൽ നോക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോണടത്തൊക്കെ അവളെ കൊണ്ടുപോകണതും. അത് പിന്നെ ഈ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവില്ല. മക്കളെ വീട്ടിൽ കൊണ്ടിട്ട് കറങ്ങി നടക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ അതൊക്കെ വളരെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ റൂമിന്റെ ഉള്ളിൽ നാല് ചുമന്റെ ഉള്ളിൽ അടച്ചിട്ടല്ല കുട്ടികളെ വേണ്ടത്. അവര് പുറത്തത്തെ മണവും കാര്യങ്ങളും എല്ലാം ഇതാവണ ഇതന്നെ. ഒന്നുകൂടി വലുതായ ഞാൻ മണ്ണിലിറക്കണ്ടെങ്കിൽ ഞാൻ മണ്ണിലിറക്കും. അതിനിപ്പോ വന്നിട്ട് ചോറിഞ്ഞിട്ട് വലിയ കാര്യം. എന്റെ കുട്ടീനെ എങ്ങനെ വളർത്തണം എന്ന് എനിക്കറിയാം. പിന്നെ ഒരു ജാതി മറ്റേടത്ത് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും നമ്മള് പ്രതികരിക്കാളോ. നമ്മള് നമ്മളെ കേസിലൊക്കെ നമ്മള് വിട്ടു. ഇപ്പൊ നല്ല കമന്റ് വന്നാൽ നമ്മളൊന്ന് നോക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ കുട്ടീനെ കൃത്യമായിട്ട് നോക്കാനുള്ള ഇത് ഞങ്ങൾക്കറിയാം. അതിനൊരാളുടെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ട. പിന്നെ നിങ്ങൾക്ക് എന്ത് പറയാനുള്ള പെർമിഷൻ ഞങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ മോളെ കുറിച്ച് പറയുമ്പോ ഒരു കയ്യാലം വിട്ടിട്ട് അത് ആരായാലും പറയാനുള്ളത് കേൾക്കാം. ഞങ്ങളെ വായിന്ന് വരുന്നത് അല്ല, തെറി വിളിക്കില്ല തെറി വിളിക്കില്ല. പക്ഷെ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് വിളിച്ചു. കാരണം എന്നെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾക്ക് കേൾക്കാൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഞാൻ പ്രതികരിക്കും. നീ ഇപ്പൊ പറഞ്ഞത് ഇതോടെ അവസാനിച്ചു. ദേവി ആണേലും ദേവന്റെ മുത്തുപട്ടരായാലും എനിക്കൊരു വിഷയ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ പറയാനുള്ള ചെയ്യാനുള്ള ഞാൻ അന്തസ്സായിട്ട് ചെയ്തുതരും. അതിന് പിന്നൊന്നും മറിഞ്ഞു നിന്നിട്ടുള്ള കളിയൊന്നും ഞാൻ കളിക്കൊന്നുമില്ല. പെണ്ണാണ് നിനക്ക് നാളെ കുട്ടി ഉണ്ടാവില്ലേ, അതിന്റെ പേരിന്റെ കൂടെ ഇങ്ങനെ ഒരു വാക്ക് കൊണ്ട് ചേർത്ത് നിനക്ക് മനസ്സു വരുമോ? എനിക്ക് എന്റെ കുട്ടിയുടെ കൂടെ അങ്ങനെ വാക്ക് കൊണ്ടു വന്ന അവളുണ്ടല്ലോ. സത്യം നല്ല പ്രാന്തുണ്ട്. നമ്മുടെ ഉണ്ണികളെ നോക്കാൻ നമുക്കറിയാം കൃത്യമായിട്ട് അവൾക്ക് എങ്ങനെ ചെയ്യണം, എപ്പോ മരുന്ന് കൊടുക്കണം. ഞങ്ങൾക്കറിയാതെന്നല്ലോ. പിന്നെ നിന്റെ അച്ഛന്റെ കാര്യം വെച്ചിട്ട് ഇവിടെ വന്നിട്ട് ഡയലോഗ് അടിക്കാനോ കാര്യത്തിനോ നിക്കണ്ട. നിന്റെ അച്ഛൻ നിനക്ക് ആ കയ്യബദ്ധം പറ്റിയാന്ന് നീ എന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത് ശരിക്കും ഇപ്പൊ അച്ഛ ആ ഒരു കുട്ടിയുടെ അച്ഛ ഇത് കാണുന്ന അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ ശരിക്കും മനസ്സിലാക്കണം. ഫേക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഊളത്തരങ്ങൾ ചെയ്യണ ഇതന്നെ ഇടുള്ളൂ. ഒരു പെണ്ണാണെങ്കിൽ പോലും സ്വന്തം മക്കളേനെ നോക്കാതെ വല്ലവരുടെ കൂടെ ഇടക്കാനുള്ള സുഖത്തിന് വേണ്ടിട്ട് ഞങ്ങളൊന്നും ആരും ഇതാക്കിയിട്ടൊന്നുമില്ല. ഞങ്ങളുടെ ഉണ്ണി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അത് എവിടെ ആയാലും ഞങ്ങൾ എവിടെ പോവാണെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഞങ്ങൾ അവിടെ കൂടെ ഉണ്ടാവും. ഇപ്പത്തെ ക്ലാസ്സിന് അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം സ്പ്രേയും കാര്യം ഞങ്ങൾക്കറിയാം. അവിടെ അവളെ കൊണ്ടുപോയി ശരിയാവില്ല. ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഉണ്ണീനെ ഞങ്ങളുടെ അമ്മയുടെ ഒരു കൃത്യമായുള്ള ഇതിൽ തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഒരാൾ പഠിപ്പിക്കാനോ ന്യായീകരിക്കാനോ വേണ്ടിയിട്ടല്ല ഇത്. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഉണ്ണീനെ എങ്ങനെ നോക്കണം, എന്ത് ചെയ്യണം, എങ്ങനെയാക്കണം എന്നുള്ളത്. അല്ലാതെ നിന്റെ ഒക്കെ മറ്റടുത്ത ഡയലോഗ് കേട്ടിട്ട് മൂലയ്ക്ക് ഇരിക്കുന്നുള്ള ധാരണയൊക്കെ ഉണ്ട് തെറ്റിയിട്ട് മക്കളെ.
കമന്റ് ഇടണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ആര് കമന്റ് ഉണ്ടെങ്കിൽ തീരെ സഹിച്ചില്ല. കാരണം എന്റെ കുട്ടിയെ കൊല്ലോ ആ ഒരു വാക്ക് എനിക്ക് തീരെ സഹിക്കാൻ പറ്റിയില്ല. എന്റെ മോളോട് അങ്ങനെ ഒരു വാക്ക് ചേർക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങളുടെ മക്കള് എന്റെ മോളുടെ കേസിൽ ഞാൻ എന്തും പ്രതികരിക്കാണ്ട് ഞങ്ങള് ആയിപ്പോവും. അതിന് പറയും നിങ്ങളെ അച്ഛനും നിങ്ങൾ ഇങ്ങനെയുള്ള അതിന് ഞങ്ങൾ അവരുടെ നെഗറ്റീവ് പറയണില്ലല്ലോ. അവര് ഞങ്ങൾ അങ്ങനെയല്ല, അങ്ങനെയാണ് വളർച്ചെന്ന് ഞങ്ങൾ പറയണില്ല. ഞങ്ങളെ ഇഷ്ടം ഞങ്ങൾ ചെയ്തു. അതിപ്പോ അവൾക്ക് മഴ വരുമ്പോ അവളുടെ ലൈഫ് എന്താണ് അതാ അവൾക്ക് വരും. പക്ഷെ ഞങ്ങൾ പള നോക്കണ്ട പ്രായ, അത് ഞങ്ങൾ നോക്കുകയും കയറുകയും ചെയ്യും. പറഞ്ഞല്ലോ അപ്രൂവലാക്കിണ്ടായിരുന്നു. പിന്നെ വേറെ ട്രിപ്പിൾ വന്നപ്പോഴാണ് എന്തോ ഡിലീറ്റ് ആയി പോയിണ്ട്. ദേവികയായാലും ചെറിയ അടിച്ച് വിളിക്കുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ വർത്താനൊന്നും ഉണ്ടാവില്ല. നീ ഇനി ഫോൺ വെച്ച് ഗെയിം കളിക്കുമ്പോ എന്ത് ചെയ്യാനാണ്? എന്താണ് ഞാൻ പറഞ്ഞത്?